Oh.
പഞ്ചസാര ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടാവും? ഇയാൾ ഇവിടെ കുത്തിയിരിക്കയില്ലേ, ഇരുട്ടി വെളുക്കുവോളും. ഒരു സാധനയില്ല. ഞാൻ രണ്ടു ദിവസമായി പറയാണ്, ആ തേങ്ങാ കച്ചവടക്കാരനെ കണ്ട് കുറച്ച് പൈസ വാങ്ങി അരിസാധനമൊക്കെ വാങ്ങാൻ. കേക്കണ്ടേ? കൽപ്പിച്ച് അടിയനോടൊന്നും തോന്നരുത്. അയാൾ ഇനി പൈസ തരുമെന്ന് തോന്നണില്ല. പറ്റുറയായി. നേരം വെളിച്ചയാവുമ്പോ എതിര് പറയാതിരോ. തനിക്കൊന്ന് ചോദിച്ചൂടെ? അടിയൻ, ഒരു അടിയൻ താൻ താഴ്ച നിന്ന് കാപ്പി എടുത്തു കുടിക്കും. അടിയൻ അമ്മാവനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യ. മോന്റെ കത്ത് ഇന്നലെ ഉണ്ടായി. മഹേന്ദ്രവർമ്മ എന്താണ് എഴുതിയിരിക്കുന്നത്? നേരത്തെ എഴുതിയതൊക്കെ തന്നെ. അവന് ഡൽഹിയിൽ കഴിയാൻ വയ്യത്രേ. എന്റെ മോൻ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ചേച്ചി എന്തായാലും പാറുകുട്ടി, അവനെ ഞാൻ മുണ്ട് പെറ്റതല്ലേ. പ്രസവിച്ച ചേച്ചിയാണെങ്കിലും അവൻ എന്റെ ഒക്കത്ത് നിറഞ്ഞിട്ടുണ്ടോ? ഇത് പണയം വെച്ചോ വിറ്റോ മഹേന്ദ്രന് പണി വയ്ക്കാൻ പറയുവോ പണിക്കരോട്? പാറുകുട്ടി, നിന്റെ കഴുത്തിലൊന്നുമില്ലാതെ എന്റെ കഴുത്ത് പോട്ടെ. നമ്മുടെ മകൻ വല്ല നാട്ടിൽ നടന്ന് പെണ്ടരുത്. അമ്മാവനോട് പണിക്കര് വല്ലതും പറഞ്ഞോ? അമ്മാവനോട് പറയാൻ പണിക്കർക്ക് മടി തോന്നിക്കാണും. എനിക്ക് കാര്യം പറയൂ. നമ്മുടെ അടയ്ക്കാത്തോട്ടം കരാറെടുക്കാറുള്ള അന്തോണിയുടെ മോൻ ഉറുമീസില്ലേ, ആ മുതലാളി, അയാളുടെ കുഞ്ഞുങ്ങളെ പാട്ടും നൃത്തവും പഠിപ്പിക്കാൻ പാറുക്കുട്ടിയെ കൊണ്ട് ഒക്കുമോന്ന്. ലക്ഷ്മിബായി ആദിനാട്ടു കൊട്ടാരത്തിലെ കൊച്ചിതും പുരാട്ടി ഒരു നശ്രാണിയുടെ വീട്ടിൽ പഠിക്കു പോകണമെന്നോ? അറിയാവുന്ന വിദ്യ ആർക്കായാലും പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണോ അമ്മാവ? പാർവതിബായി, ഈ കൊട്ടാരത്തിന്റെ മാനം? മാനം പറഞ്ഞിരുന്ന വയറിനറിയുവോ? മാനം പറഞ്ഞിരുന്ന മഹേന്ദ്രവർമ്മയുടെ പഠിപ്പ് നടക്കൂ? മാനം പറഞ്ഞിരുന്ന സുഭദ്ര ചിച്ചിയുടെ കല്യാണം നടക്കും? പാർവതിബായി, നിങ്ങൾക്ക് താഴേക്ക് പോകാം. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. അമ്മാവ, ഈ കൊട്ടാരം എങ്ങനെ ഇരുന്നതാണ്? എന്റെ താഴ്വഴി ഈ വഴിയിലായി പോയല്ലോ. എടോ അടിയൻ, നാം ഒന്നുകൂടി ആലോചിച്ചപ്പോ പാർവതിബായി പറഞ്ഞതിലും കാര്യം. അവൾ ബുദ്ധിശാലിയാ. അവനവൻ അറിയാവുന്ന വിദ്യ ആർക്കായാലും പറഞ്ഞു കൊടുത്താലെന്താ? അല്ലേ? അതെ, വിദ്യാധനം സർവധനാൽ പ്രധാനം. എടുത്തിടോ നിന്റെ പാരം ചൊല്ല്. ഞാൻ പോയി ആ ഊർമി സിറ്റോളമരുന്ന് വരാൻ പറ. ഓ, ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. ഓ, അവന്റെ അപ്പനെ അല്ലേ അറിയൂ. ആ, ഞായറാഴ്ച തന്നെ ആകട്ടെ. അന്ന് അയാൾ കൂണും കോയിലകത്താണ്. ഇതിലേ
തന്നെ കാണണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി കാത്തിരിക്കുന്നു. ഇവൻ വിദേശിയാണല്ലോ. അതെ. ആ എന്നാലൊന്നും ആയിക്കളെ. ഇരിക്കൂ. ഇവനും വിദേശിയാണല്ലോ. അതെ. നമുക്കിതിൽ താല്പര്യമുണ്ടെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണിക്കരെ, ആ അന്തോണിക്ക് നമ്മെ വലിയ കാര്യമായിരുന്നു. നമ്മുടെ അടയ്ക്കാത്തോട്ടം ലേലം ചെയ്തിട്ടാ അന്തോണി ബിസിനസ് തുടങ്ങിയത്. നല്ല ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു. ആ അടയ്ക്കാ ബിസിനസ്സിലൂടാ അന്തോണി കേമനായത്. എല്ലാ ഊർമീസിനും അറിയാമല്ലോ. എല്ലാം അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒഴിക്കടാ. കാലം പോണ പോക്കേ ഈ കോയില എങ്ങനെ ഇരുന്നതാ? എല്ലാം നശിച്ചു. ഇപ്പോൾ ഈ ഗതിയുമായി. അതെന്താ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നേ? കഴിക്കൂ. ഞാനങ്ങനെ പകൽ കഴിക്കാറില്ലേ. പിന്നെ ഇവിടത്തേക്ക് വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ. ഉച്ചതിരിഞ്ഞ് എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. ഓഹോ, അപ്പോൾ ഊണ് കഴിച്ചിട്ട് പോവാം. എന്താ? വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഏയ്, അത് പറ്റില്ല. ഇവിടെ പണിക്കര ചെറിയടെ ഓർമ്മട്ട്. ഉണ്ടി അതേ. അപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, കോയിലകത്ത് സ്ഥിതി അത്ര കഷ്ടത്തില്ല. ഉറുമീസിനോടായോണ്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ പാർവതി ഭായിയെ പണിക്ക് അയക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് അറിയാമല്ലോ. അതിന് ഇതൊരു പണിയായിട്ട് വിചാരിക്കണം. പക്ഷേ പറഞ്ഞേ ഉള്ളൂ, അന്തോണിയോടുള്ള അടുപ്പം വെച്ച് നോക്കുമ്പോ തന്റെ വീട് ഒരു അന്യ വീടായിട്ട് തോന്നുന്നില്ല. അതെന്റെ ഭാഗ്യം. തമ്പുരാട്ടിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. കുട്ടപ്പൻ നേരെ കാറുമായിട്ടുണ്ടോ എന്ന് വിളിച്ചോണ്ട് പോവും, അതുപോലെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്യും. അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞു മുടക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ നാളെ മുതൽ പാറുകുട്ടി ഉദ്യോഗസ്ഥ. ലക്ഷ്മിബായി, നിങ്ങൾ മൂന്നാളും ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മാവൻ വിളിക്കുന്നു. എന്താ അവിടെ നിൽക്കണേ? നീ അടുത്ത് വരൂ. മനസ്സിലായല്ലോ, എന്റെ മരുമക്കളാ. ഓ, മനസ്സിലായി. ഇത് ലക്ഷ്മിബായി, ഇത് സുഭദ്രാബായി, ഇത് പാർവതിബായി. സദ്യ അസലായി. ഇങ്ങനെ ഊണ് ഞാൻ ഇതിലൂടെ കണ്ടിട്ടില്ല. ഏ, അങ്ങനൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങട്ട് പറഞ്ഞ പോലെ നാളെ തന്നെ കാറയക്കാം. അപ്പോഴേ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് വരൂ. ഓ, നമസ്കാരം. തട്ടെ, ആ ഉറുമീസ് പറഞ്ഞത് ശരിയാ. ഇത്രയും നല്ലൊരു ഊണ് ഞാൻ ഈ അടുത്ത കാലത്ത് എങ്ങും കഴിച്ചിട്ടില്ല. നിങ്ങൾ പോയി ഊണ് കഴിക്കും, ഞാനെന്ത് കിടക്കട്ടെ. പണിക്കരെ, നല്ല രസമുണ്ട് ഇപ്പൊ പാർക്കുട്ടിയെ കാണാൻ. അല്ലേ ചേച്ചി, കാപ്പി. കൊച്ചൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഓ, പുതിയ അവസ്ഥയ്ക്ക് കാപ്പി ഇവിടെ. നമ്മൾ വേണമെന്ന് വെച്ചാ അടുക്കള ചെന്ന് ഉണ്ടാക്കി കുടിക്കണം അല്ലേ? ഇതേ കാറ് വന്നു. ഞാൻ മോളിൽ ചെന്ന് അമ്മാവിനെ കണ്ടിട്ട് വരാം. അമ്മാവിന് ഉമ്മറത്തുണ്ട്, നിന്നെ യാത്രയ്ക്കാൻ കാത്തിരിക്കുക. ചെല്ല്. നമ്മുടെ വംശമഹിമ മറക്കാതിരിക്കുക. ആ ഉറുമീസ് നല്ലവനാ. അവൻ എന്നോട് കാട്ടിയ ആദരവ് കണ്ടില്ലേ? അതേ ആദരവ് നിന്നോടും കാട്ടും. സംശയിക്കണ്ട, പോയി വരും. വരട്ടെ, വരട്ടെ ചേച്ചി. ശരി മോളെ.
പാർവതി ഭായി നമ്മുടെ ഈ തറവാട് രക്ഷിക്കും. മകം പിറന്ന മങ്കയാണ് അവൻ, അറിയോ? ും പറഞ്ഞ് രണ്ടുപേരും കൂടെ മത്സരിച്ച് നിന്നിട്ട് കാറ് വന്നപ്പോ പൂച്ചയ്ക്ക് കയറിട്ട പോലെയായി. എന്നിട്ടോ രണ്ടാളും കൂടെ എന്നെ തള്ളിവിടുക, മമ്മി പോയി വിളിച്ചോണ്ട് വന്നു പറഞ്ഞു. മമ്മി വിളിച്ചോണ്ട് വന്നപ്പോഴോ പോയിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങോട്ട് വാ മക്കളെ. ആ ഇവിടത്തേക്ക് കുടിക്കാൻ എന്താ, കാപ്പിയോ ചായയോ? ഇപ്പൊ ഒന്നും വേണമെന്നില്ല. ആ അത് പറ്റത്തില്ല, ചായയോ കാപ്പിയോ അല്ലെങ്കിൽ തണുത്ത വന്നെങ്കിലും. എന്നാ കാപ്പി മതി. ആ അച്ചായനെ കാണുന്നില്ലല്ലോ. അച്ചായ അത് പറ്റില്ല, എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ ഞാൻ ഇപ്പൊ പോയി. മോളുടെ പേരെന്താ? റോസി. മോളുടെ പേര്? ലിലി. നല്ല പേര്. ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണ്? ആട്ടെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നെ? പിന്നെ ഞാനും നിൽക്കാം, അതിഥി ഇരിക്കാതെ ഞാൻ ഇരിക്കുന്ന മര്യാദ ഇല്ലല്ലോ. ക്ഷമിക്കണം, ഞാൻ കുളിക്കുകയായിരുന്നു, വന്നിട്ട് വളരെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. മോള് കാപ്പി കുടിച്ചോ. അച്ചാന് കാപ്പി വേണം. അപ്പോഴേ ഇന്ന് പഠിപ്പിക്കൊന്നും വേണ്ട, നിങ്ങളൊക്കെ തമ്മിലൊന്ന് പരിചയപ്പെടണ്ടേ, പ്രത്യേകിച്ച് കുട്ടികളും ചേച്ചിയും തമ്മിൽ. അവ ഞാൻ വരട്ടെ. കാപ്പി കഴിച്ചാട്ടെ. എന്ത് രസമുള്ള കുട്ടികളാണെന്നോ, കാഴ്ചക്ക് മദാമ കുട്ടികളെ പോലുണ്ട്. എന്നെ ടീച്ചറെന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചിന്ന് വിളിച്ചാ മതിയെന്ന്. ചേച്ചിയോ? നന്നായി. കൊച്ചമ്പാട്ടിന്ന് വിളിച്ചാ എന്താ ഞങ്ങൾക്ക്? കുട്ടികളല്ലേ, എന്ത് വിളിക്കണം എന്നുള്ളതല്ല, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. കേട്ട് പഠിക്കണോ? പിന്നെന്ത് ചോദിച്ചു? എന്നിട്ട് അവര് ചോദിക്കാനേ ഞാൻ രാജകുമാരി അല്ലേന്ന്, ചേച്ചി ഭരിക്കുന്ന രാജ്യം ഏതാന്നൊക്കെ. നന്നായി നൃത്തം ചെയ്യും, എന്നെ കാണിച്ചെന്നു. പിന്നെ എന്താ പഠിപ്പിക്കുക? അവര് കാട്ടുന്ന പാശ്ചാത്യ നൃത്തമാണ്, ഞാൻ പഠിപ്പിക്കാൻ പോണ നമ്മുടെ നൃത്തവും നമ്മുടെ സംഗീതവും. വാ പാറുക്കുട്ടി, ആഹാരം കഴിക്കാം. ഏതായാലും എന്റെ കൊച്ചമ്പ്രാട്ടിക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞ മട്ടുണ്ട്. തക്ക ജനു തക്ക തന്നാണ് മാട്.
അത് പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം കൂടാ. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമം തോന്നും. പ്രത്യേകിച്ച് ഇവിടത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഈ കുട്ടികൾ ദുഃഖിക്കും. കിട്ടൂടെ മക്കളെ, ഇത് എന്റെ വക, ഇത് എന്റെ വക. എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, നന്ദി ഒഴികെ. ആ പോണ്ടേ, ഞാൻ കുട്ടപ്പനെ വിളിക്കാം. കുട്ടപ്പ, നല്ല ഭംഗിയുള്ള മാല, വല്ലവന് പുല്ലും ആയുധം. വിട്ടത്തും പറയാതിരിക്കടോ, അമ്മാവനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പാർവതി ഭായി ഈ സമ്മാനങ്ങൾ സ്വീകരിക്കരുതായിരുന്നു. അവര് വളരെ നിർബന്ധിച്ച അമ്മാവ, എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ല. സ്നേഹത്തിന്റെ മുൻപിൽ തോൽക്കാനല്ലേ കഴിയൂ. എങ്കിലും അത് വേണ്ടായിരുന്നു. എനിക്ക് സ്വർണത്തോടൊരു സ്നേഹവുമില്ല, ആഡംബരങ്ങളോടും. ഞാനെ തിരിച്ചു കൊടുക്കാം. വരട്ടെ, വാങ്ങിയ സമ്മാനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ സൂചിപ്പിച്ചതിൽ കാര്യമുണ്ട്. ഓരോ സമ്മാനങ്ങളും ഓരോ കടപ്പാടാണ്. കടപ്പാടുകൾ വലിച്ച് തലയിൽ കയറ്റുന്നത് ബുദ്ധിയല്ല. സാരമില്ല, ഞാൻ നാളെ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. പാടില്ല. ഒരു തെറ്റിന് പ്രായശ്ചിത്തം, മറ്റൊരു തെറ്റല്ല. അതെല്ലാം അടുത്ത് അകത്തുകൊണ്ട്. അയ്യോ, ആനക്കാര്യത്തിനിടയിൽ ചേനക്കാരും മറക്കും. കല്യാണക്കാർ വരുന്ന കാര്യം കൊച്ചമ്പാട്ടിയോട് ആരെങ്കിലും പറഞ്ഞോ? അതാണ് ഇവിടെ വ്യത്യാസം. ചേനക്കാരിയും ആ ഏതായാലും താൻ ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പറയൂ ലക്ഷ്മി ഭായി. എന്താ ചേച്ചി? സുഭദ്രയെ കാണാൻ നാളെ ചിലര് വരുന്നുണ്ട്. ആഹാ, ഹായ്. ഇന്ന് ഞാൻ എന്റെ ചേച്ചി ഒരുക്കിട്ടേ പോളു. ഒരു വീടിക്ക് പാർക്കുട്ടി വെറുതെ ഇരിക്കാനോ? ഞാനോ മാവിടെ മിണ്ടി പോരുത്. ഇനി ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച്. വേണ്ട പാർക്കുട്ടി, ഇതെന്റെ ചേച്ചിക്ക് നന്നായി ചേച്ചു. നമുക്കയാണെങ്കിൽ വേണ്ട പാർക്കുട്ടി, പറയുന്ന കേക്ക്. ബഹളം വെക്കരുതേ. ലക്ഷ്മിക്കുട്ടി ചേച്ചി, എന്താ പുതുപ്പണിനെ കാണാൻ വിളിച്ചല്ലേ? നോക്ക്, ഈ സാരൂടെ ആവുമ്പഴേ ഇങ്ങനെ ഉണ്ടാവും. കണ്ണാണ കാലത്തെ തൊട്ടുകൊണ്ട് പോവാൻ കേട്ടോ. പറ്റ ചേച്ചി, വേഗം വരാം. ഏ, കരയരുത് കേട്ടോ. ഇങ്ങനൊരു പെണ്ണ് ഇപ്പോൾ നിന്നേക്കാൾ സന്തോഷം അവൾക്കാ. കുട്ടപ്പനല്ലേ അവിടെ?
അവിടെ ഒരു വണ്ടി ഇല്ലെന്നും ഇത്രയും വണ്ടി ഉണ്ടായിരുന്നതിന് ഒരു വണ്ടി പോലും ഇല്ലെന്നും ആ കുട്ടം വന്നാ ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് തന്നെ അവിടെ വണ്ടി ഇല്ലെന്ന് കുട്ടപ്പനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇനി എപ്പ വരാനാ? നേരം അങ്ങ് പോന്നു. കോവിലകത്ത് കല്യാണക്കാർ വന്ന് കാത്തിരിക്കുക. ഞാനൊരു കാര്യം പറയാം, അച്ചായൻ തന്നെ പുള്ളിക്കാരിയെ കൊണ്ടുവിട്ടേച്ച് വന്നാട്ടെ, അതാ ബുദ്ധി. അച്ചായൻ ഒന്ന് എഴുന്നേറ്റാട്ടെ. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? എനിക്ക് ഇവിടുത്തെ ഒന്ന് രണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു പാട്ടുകാരനല്ലെങ്കിലും പാട്ടിന്റെ ഒരു ആരാധകനാണ്. നല്ല പാട്ടുകൾ ശേഖരിക്കുന്നത് എനിക്ക് ഹോബിയാണ്. ഇപ്പൊ വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. നമുക്ക് ആലോചിക്കാം. നിങ്ങളെയൊക്കെ കാണണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമാണ്. അവളിപ്പ വരും. ദാ വന്നല്ലോ. ചേച്ചി, ഞാൻ അല്പം വൈകിപ്പോയില്ലേ? ഡ്രൈവർ ഇല്ലായിരുന്നു, അതാ താമസിച്ചത്. ഇത് സുഭദ്രയുടെ അനിയത്തിയാണ്, പാർവതി ബായി. മനസ്സിലായി. അമ്മ വരും, നമുക്ക് പോവാം. ആ ഞാനും വരാം ബസ് സ്റ്റാൻഡ് വരെ. പുതുപ്പെണ്ണെവിടെ? ഹായ്, സുന്ദരിയായിരിക്കുന്നു, സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. പൊടി ഇപ്പൊ കണ്ടാൽ ആരായാലും റാഞ്ചി കൊണ്ടുപോകും. ഇല്ല ചേച്ചി, ചേച്ചി അവർക്ക് ഇഷ്ടപ്പെട്ടോ? അല്ലേലും, എന്റെ ചേച്ചി ഭാഗ്യവതി അല്ലേ. പാർവതി ഭായി എത്തിയോ? അമ്മാൻ, അവരൊക്കെ കണ്ടോ? പൂവ് കണ്ടു. ആ 23 വർഷങ്ങൾക്ക് ശേഷം ഈ കോവിലകത്തൊരു വിവാഹം നടക്കാൻ പോവുകയാണ്. കഴിയുമെങ്കിൽ ഇത് ക്ഷേമമായി നടത്തണമെന്നും ആശയമുണ്ട്. അവരൊക്കെ പോയോ പണിക്കരെ? അടിയൻ, താനെന്താണ് ഒരുമാതിരി കഷായം കുടിച്ചു പോലെ നിൽക്കുന്നത്? അടിയൻ, ഇടോ എന്ത് പറ്റി? പിന്നെ ഒന്ന് പറഞ്ഞു തുടക്കടോ. ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. ഈ കോവിലകത്തെ കുറിച്ച് അവരെന്തൊക്കെയോ കേട്ടിരിക്കണു. ഇത്ര പാർവതി തമ്പുരാട്ടി ഊർമീസ് മുതലാളുടെ കാറിൽ വന്ന് ഇറങ്ങിയപ്പോ ആ ഒരു കേട്ടതൊക്കെ ശരിയാന്നാ പറഞ്ഞത്. പോയി തൊഴിയട്ടെ ശവങ്ങള്. എന്റെ ചേച്ചിക്ക് അവരെക്കാൾ നല്ലവര് വരും. എന്തിനാ അവരെ ചീത്ത പറയുന്നു? നീയും കുറ്റക്കാരിയല്ലേ ചേച്ചി. എന്റെ ചേച്ചി, അവരവര് നിൽക്കേണ്ട ഇടത്ത് നിൽക്കണം. നീ ആ നസറാനിയോടെ വലിയ കാറിക്കാരി നടന്നിട്ടല്ലേ, പിന്നെ ആൾക്കാർ പറയാണ്ടിരിക്കൂ. അയ്യോ ലക്ഷ്മിബായി, അമ്മാനെന്തിനാ എന്നെ കുറ്റം പറയുന്നത്? മകം പിറന്ന മംഗ എന്ന് പറഞ്ഞ് തോളിക്കേറ്റ് വെച്ചുകൊണ്ട് നടന്നതല്ലേ. കുടുംബം രക്ഷിക്കുന്നല്ലേ പറഞ്ഞത്, രക്ഷിച്ചില്ലേ? മാനം കാത്തില്ലേ ചേച്ചി? എന്റെ ചേച്ചിയാണ് ഈ പറയുന്നത്? നിന്റെ ഒക്കെ ചേച്ചിയാണെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. അത്രയ്ക്കൊന്നും പറയണ്ട, ആരും അത്ര വലിയ പുണ്യവതികളല്ലെന്ന് എനിക്കും അറിയാം. ചേച്ചി, ചേച്ചി, ഞാൻ കാരണം എന്റെ ചേച്ചി ദുഃഖിക്കേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചിയെങ്കിലും എന്നെ വിശ്വസിക്കണം. Thank you.
അമ്മച്ചയുടെ അകത്തുണ്ട്. അത് മാഞ്ഞു പോയി മോളെ. അപ്പൊ കണ്ണില പൊട്ടോ? അത് മാഞ്ഞു പോയി. ചേച്ചിയുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഞാൻ ചേച്ചിനെ വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് എന്ത് വിളിച്ചാലും വിരോധമില്ല. എന്താ പറഞ്ഞില്ലാതെ കാപ്പുടി കഴിഞ്ഞു ചോദിച്ചേ? നമുക്കൊന്നിച്ച് കഴിക്കാമെന്ന് കരുതിയിട്ടാ. ഞാൻ വീട്ടിൽ നിന്ന് കാപ്പ് കുടിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടപ്പം വന്നു. ആഹാ, വിശന്നിട്ടാണോ മുഖമില്ലാതെ വാടിയിരിക്കുന്നേ? നമുക്ക് ഒന്നിച്ച് കഴിക്കാമല്ലോ. എടുക്കാൻ പറയട്ടെ. മേഴ്സി, ഇരിക്കൂ ഇരിക്കൂ. ഡാൻസ് നിർത്തി കാരംസ് ആയോ? ഒരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ടൊന്ന് ക്ലാസ് വേണ്ടെന്ന് വെച്ചു. രാവിലെ തന്നെ ഞാനത് നോട്ട് ചെയ്തു. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. ഞാനൊരു ബിസിനസ്സുകാരനാണ്, എന്നോട് കള്ളം പറയരുത്. നുണ കേട്ടാൽ നുണയാണെന്ന് എനിക്കറിയാം. നേര് പറയൂ. ഒന്നുമില്ല. ദേ, ഇങ്ങോട്ട് നോക്കൂ. ക്ഷമിക്കണം, ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല. ക്ഷമിക്കണം, ഈ മുഖം കലങ്ങിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല. കുട്ടി, എനിക്കിപ്പോ വിഷമം തോന്നുന്നു. ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ തലയിലെടുത്താണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ചിരിച്ചു കളിച്ച് നടന്നിട്ട് അതൊക്കെ പോട്ടെ ചേച്ചി. ആ പാർക്കുട്ടി, അറിഞ്ഞോ ഇവിടെ എന്തോ ജപ്തിയൊക്കെ നടക്കാൻ പോകുന്നു. കോട്ടയിൽ നോട്ടീസ് വന്നിരിക്കുന്നു അത്രേ. അത് അമ്മാവൻ പാർക്കുട്ടിയോട് പറയാനിരിക്കുക. നാം പാർവതി ഭായിയെ വിളിപ്പിച്ചത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത് കണ്ടോ, ജപ്തി നോട്ടീസാണ്. നിസ്സാര കാര്യമല്ല, നമ്മുടെ കോവിലോകത്തിന്റെ മാനം. പാർവതി ഭായിക്ക് മനപ്രയാസമുണ്ടെന്നറിയാം. നിസ്സാര കാര്യം, അത് പോട്ടെ. ഇത് നാം എല്ലാവരും കൂടെ ആലോചിക്കേണ്ട പ്രശ്നമാണ്. എന്താ ഒരു പോംവഴി? എനിക്കൊന്നും തോന്നുന്നില്ല പാർവതി ഭായി. അടിയൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്താടോ? നാടോടുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ. കൊച്ചമ്പ്രാട്ടി ഊർമീസ് പോയോട് ചോദിച്ചാൽ കാര്യം നടക്കും. പണിക്കരെ, അടിയെ ഉണർത്തിച്ചതേ ഉള്ളൂ. എനിക്ക് പറ്റില്ല. ഞാനിവിടെ ജോലി ചെയ്യുന്നു, അയാൾ അതിന് പ്രതിഫലം തരുന്നു, അത്രേ ഉള്ളൂ. കടം ചോദിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇരിക്കൂ. മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഒന്ന് ചെയ്യാം, അയാൾ പാർവതി ഭായിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോട്ടെ, അപ്പോൾ നമുക്ക് നാണക്കേടില്ല. നോക്കൂ, വേണ്ടി വന്നാൽ ഈ കോവിലകം അയാൾക്ക് പണയം കൊടുക്കാമോളെ. കോവിലകം ജപ്തി ചെയ്യുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല മോളെ. അതിനുള്ള കരുത്ത് ഈ കിളവനില്ല മോളെ. ഹലോ,
പ്രിയപ്പെട്ട ഉർമീസിന് എനിക്ക് അത്യാവശ്യമായി ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട് എന്ന് പാർവതി ഭായ്. പുതിയ സ്റ്റെപ്പ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരി ടീച്ചർ, നാളെ നേരത്തെ വരൂ. കുട്ടപ്പ, എന്തോ ഞാൻ തന്നെ കുറിപ്പ് കൊടുത്തോ? കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? മുതലാളി ഗസ്റ്റ് ഹൗസിലുണ്ട്, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഗസ്റ്റ് ഹൗസോ? അതെ. അതെവിടാ? അതെവിടെ അടുത്താ. ഇതെന്തെങ്ങനെ പായിച്ചു നിൽക്കുന്നത്? ഇത് നമ്മുടെ സ്ഥലമല്ലേ? ഇവിടെ നമ്മളല്ലാതെ മറ്റാരുമില്ല. എനിക്കൊരു വാച്ച്മാനുണ്ട്, അവൻ എവിടെ പോയിരിക്കുക? ഇവിടെ ആരും വരൂല. ഇരിക്കൂ, ഇരിക്കുന്നേ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിന്റെ പേര് ഗസ്റ്റ് ഹൗസ് എന്നാണെങ്കിലും ഇവിടെ ഗസ്റ്റുകൾ ആരും അങ്ങനെ വരാറില്ല. ഇതിന്റെ ഒരു സ്വകാര്യ ലോകമാണ്. എന്റെ സ്ഥിരം അതിഥി സംഗീതമാണ്. ചിലപ്പോ ഇത്തിരി വിസ്കിയും, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആൾക്കാരും. ഇരിക്കൂ, ഞാനിപ്പോ വരാം. എന്റെ ഓഫീസിലെ പ്യൂണാണ്, ചെക്ക് പിടിക്കാൻ വന്നത്. അല്ല, ചായ കുടിച്ചില്ലേ? ഇപ്പൊ തണുത്ത ഐസ് മാതിരി ആയി കാണും. കുറച്ചുകൂടി കുടിക്കാം. വേണ്ട. ഞാൻ ജയിച്ചു. ഇന്നിവിടെ എത്തിയതിനു ശേഷം ഒരു വാക്കെങ്കിലും സംസാരിച്ചല്ലോ. ഞാൻ വിചാരിച്ചു മൗനവ്രതമായിരിക്കുമെന്ന്. കുട്ടികളോട് ധാരാളം സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആള് ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോ സംസാരിക്കുന്നുണ്ടാവും. ഞാൻ അവര് കുട്ടികളല്ലേ? ഞാനും കുട്ടിയാണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനെങ്കിലും ആണല്ലോ. നമ്മളെല്ലാം ചിലപ്പോ ചില നേരത്ത് കുട്ടികളാകാറുണ്ട്. ഇവിടെ നിന്ന് എവിടുന്ന്? വെരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എടുത്തോളൂ. എനിക്കെന്തിനാ? അവരുടെ ഇപ്പോഴും പാട്ടെങ്കിലും കേൾക്കാമല്ലോ. എന്നൊരു പ്രസന്റ് ആയിട്ടിരിക്കട്ടെ. വേണ്ട, നേരെ ഒരുപാടായി, ഞാൻ വരട്ടെ. ആ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. മടിക്കണ്ട, ഏത് കാര്യവും എന്നോട് തുറന്നു പറയാം. ദേ, എന്നൊരു അന്യനായി കരുതരുത്. എന്നാലും ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് അറിയാം. അതറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? എന്നോട് എന്തിനായി മുഖവരെയൊക്കെ? കാര്യമൊക്കെ തുറന്നു പറഞ്ഞാൽ പോരെ. സോറി. ഇത്രയേ ഉള്ളൂ സംഗതി. തൽക്കാലം ഇതൊന്ന് ശരിപ്പെടുത്തിയാൽ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാമല്ലോ എന്ന്
അമ്മാവും പറഞ്ഞു അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. പ്രമാണം. കൊട്ടാരം ജപ്തി ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം. അത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇനി ഞാനൊരു വിസ്കി കഴിച്ചോട്ടെ. ഐ എം സോ ഹാപ്പി ടുഡേ. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ നിന്ന് ആദ്യമായി എന്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന ദിവസമല്ലേ. എവിടുന്ന? ഞാൻ അവിടുന്ന് അവിടുന്നൊന്നുമല്ല. എനിക്കൊരു പേരുണ്ട്. സോ ചിയേഴ്സ്. ഞാൻ വരട്ടെ. നേരം. എക്സ്ക്യൂസ് മീ, വൺ മിനിറ്റ്. തൽക്കാലം ഇതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ നടത്താം. ഈശ്വര, എന്റെ കാവിലമ്മേ, യഥാ യഥാഹി ധർമ്മസ്യ. ഈ കോയിലകത്തിന്റെ ഐശ്വര്യം നിലനിർത്തുന്നത് പാർവതി ഭായിയാണ്. ഈ കിളവന്റെ കഴിവ് വീട് നികത്തുന്നതും നീയാണ് കുഞ്ഞെ. അമ്മാവിന് ഇങ്ങനൊന്നും പറയരുത്. ഞാൻ എന്റെ കടമ ചെയ്തു, അത്രേ ഉള്ളൂ. ലക്ഷ്മി ഭായി കേൾക്കുന്നുണ്ടോ? എന്തു പറയുന്നു? പാർവതി, ഈ ചേച്ചിയോട് ക്ഷമിക്കണം. എന്തോ ചേച്ചി പറയുന്നത്? എന്ത് ക്ഷമിക്കാൻ? ഇതുകൂടെ കഴിച്ചു പാർവതി. എനിക്ക് മതി ചേച്ചി. അത് പറ്റില്ല, നല്ല ചൂടുണ്ട്. ഓ, ഈ ചേച്ചി കൊണ്ട് ഞാൻ തോറ്റു. കണ്ടോ ചേച്ചി, എന്തൊരു സ്നേഹം, എന്തൊരു ബഹുമാനം. അത് പിന്നെ അങ്ങനെ വേണ്ടേ? എന്തിനാ? പാറക്കുട്ടിയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്? അപ്പോ പാറക്കുട്ടിയുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? ഓ, അങ്ങനെയാ? പണത്തിനാണ് വിലയല്ലേ? ഞാനത് അറിഞ്ഞിരുന്നില്ല. പണത്തിന് മാത്രം സ്നേഹിക്കുന്നവരെല്ലാരും. ഞാനിപ്പൊ പാർക്കുട്ടിയെ വിളിക്കാം. പാർക്കുട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരുങ്ങായിരുന്നു. കുട്ടപ്പനില്ല, ഞാൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു. അമ്മാവൻ എവിടെ? മോളിലുണ്ട്. വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ ചെന്ന് കണ്ടോളാം. ഒരു തെറ്റിയിട്ടില്ല. ഗസ്റ്റ് ഹൗസിലേക്ക്. വീട്ടിൽ ആരുമില്ല. കുഞ്ഞനും കുട്ടികളും അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. വൈകുന്നേരം തിരിച്ചു വരും. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി ഇത്തിരി ഇരിക്കാം ഒരുമിച്ച്. പക്ഷേ അറിയാത്ത ആളല്ലല്ലോ, അറിയാത്ത ഇടവുമല്ല. ഇത് വലിയ വിഷമമാണ്. പിറകോട്ട് നോക്കി നോക്കി വിടലി കഴിക്കുന്നു. വണ്ടി ഓടിക്കുകയും വർത്തമാനം പറയുകയും. എന്തിനാ തിരിഞ്ഞു നോക്കി വർത്തമാനം പറയണത്? വണ്ടി ഓടിച്ചാ പോരെ. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നു. എന്റെ പാർക്കുട്ടി തമ്പുരാട്ടി ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് വരൂന്നേ, ഇവിടെ ഇരിക്കാം. ഇനി ഇങ്ങോട്ട് വഴിയിൽ ആരും ഉണ്ടാവില്ല. വരൂന്നേ, പ്ലീസ്.
വരുന്നേ. വേണ്ട വേണ്ട, എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി. ഞാൻ ഇന്ന് എത്ര സന്തുഷ്ടനാണെന്നറിയാമോ? അല്ല, ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുന്ന് ഇവിടുന്ന് ഒന്നും വിളിക്കരുതെന്ന്. എന്റെ പേര് പാർവതി എന്നാ, അല്ലെങ്കിൽ പാറുക്കുട്ടി. ഞാൻ എന്ത് പറഞ്ഞു വിളിക്കും? പേര് വിളിക്കണം, അല്ലാതെന്താ? മിസ് പാർവതി, നേരത്തെ പാടിയ പാട്ട് കേട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. വെറുതെ കളിയാക്കല്ലേ? കളിയാക്കുകയല്ല, ആത്മാർത്ഥമായി പറയുക. ആ പാട്ട് ഒന്നുകൂടി പാടാമോ? അങ്ങനെ ശ്രദ്ധിക്കണ്ട, ഒരു പാട്ട് ഒരു ദിവസം ഒരു തവണ. ഒന്നുകൂടി പാടില്ലേ? ഇല്ല. പാടിച്ചാലോ? പിന്നെ പാടിക്കും, അതിനാളിത് പോരാ. മതിയൊന്ന് ഞാൻ നോക്കട്ടെ. ഞാനറിയാതെ ഇത് റെക്കോർഡ് ചെയ്തിട്ടാണ്. ശരി, ഞാൻ തോറ്റു, അത് നിർത്തുന്നേ പ്ലീസ്. നേരു പറഞ്ഞാൽ പാറുക്കുട്ടിയുടെ ഈ ശബ്ദത്തിന് ഞാൻ അടിമയാണ്, ഈ മുഖത്തിനും. ക്ഷമിക്കണം, പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്. എനിക്ക് മാപ്പ് തരണം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഈ പാട്ട് കേട്ടിരുന്നപ്പോ എനിക്ക് എന്താണ് തോന്നിയെന്ന് അറിയാമോ? എന്താ? ഈ ശബ്ദം കേട്ട് കേട്ടിരുന്നങ്ങ് മരിച്ചാൽ മതിയെന്ന്. കേട്ട് കേട്ടങ്ങ് ജീവിച്ചാലോ? അതിനുള്ള ഭാഗ്യം ഈ ഉള്ളവനുണ്ടോ? ഹലോ. ആ വന്നു. എപ്പോ വന്നു? ആ ഞാൻ ഉടനെ എത്തിയേക്കാം. ആ എത്തിയേക്കാം. വീട്ടിൽ നിന്നാ കുഞ്ഞിനും കുട്ടികളും എത്തിയിട്ടുണ്ട്. ചേച്ചി, നമുക്ക് നമ്പലത്തിൽ പോകാം. അത് നീ ഒന്ന് പിടിവിട്ടിട്ടുമല്ലേ? ഒന്ന് വിടുക. എന്നാലും തമ്പുരാട്ടിയുടെ കാര്യം കഷ്ടമല്ലേ ചേച്ചായാ? അല്ല, അവരുടെ ചേച്ചിയുടെ കല്യാണം തുടങ്ങി, പിന്നെ നമ്മൾ കൊടുക്കുന്ന ശമ്പളം അല്ലാതെ എന്താ ഒരു വരുമാനം? പിള്ളേരുറങ്ങിയിട്ടില്ല. എല്ലാം ഉറങ്ങിയെന്നേ. എന്റെ പാറുക്കുട്ടി, നേര് പറഞ്ഞാൽ ഈ ശബ്ദത്തിന് ഞാൻ അടിമയാണ്, ഈ മുഖത്തിനും. പാറുക്കുട്ടി, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതേ. ഡൽഹിയിൽ അവൻ തീരെ വിഷമത്തിലാത്രേ. ഞാൻ മറക്കോ ചേച്ചി? മഹേന്ദ്രന് പൈസ അയക്കുന്ന കാര്യമല്ലേ, നാളെ തന്നെ ശരിയാക്കാം. ഹലോ, ആര്? കാഷ്യർ അല്ലേ? മഹേന്ദ്രവർമ്മയുടെ ഡൽഹി അഡ്രസ് അവിടെ തന്നെ കാണുമല്ലോ. 1000 രൂപ അയച്ചേക്കണം. ചെക്ക് പോരാ,
ടി എം ഒ ആയിട്ട് തന്നെ ഒന്ന് അയച്ചേക്കണം. അതെ, എന്റെ അക്കൗണ്ടിൽ തന്നെയാ. അപ്പോ അത് തീർന്നു. ഇനി എന്താ അടുത്ത പ്രശ്നം? ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്, ഈ ഫോർമാലിറ്റീസ്. ഇപ്പോൾ ഞാൻ ഡൈനിനാണല്ലേ. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ഒരു അന്യനെ പോലെ വിചാരിക്കില്ല. എനിക്ക് എനിക്ക് ഞാൻ വളരെ ലക്കിയാണ്. സംശയമുണ്ടോ? നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ. പണമല്ല കാര്യം, ഇവിടുന്ന്. ഓ, ഐ ആം സോറി മിസ് പാർവതി. അല്ല, എന്റെ രാജകുമാരി എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്റെ രാജകുമാരിയോ? ഓ, തീരെ എഴുതി വാങ്ങിയിട്ടുണ്ടാവും. ഈ ജന്മം മുഴുവൻ നമ്മൾ ഒരുമിച്ച് കഴിയും. നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല പാർക്കുട്ടി. കൂട്ടിലെങ്കിൽ കഴിക്കോ? വേണ്ട. ഞാനല്ലേ തരുന്നത്, കഴിക്കൂ പാർക്കുട്ടി. വേണ്ടെന്നേ. ശരി, എന്നാ എനിക്ക് ഒരിട്ടും കഴിച്ചു തരൂ. എനിക്ക് വേണ്ടി ഒരു കവൾ കഴിക്കൂ. ഇതിന് മധുരം പോലും ഇല്ലല്ലോ. മദ്യത്തിന് മധുരമോ? ഈ മറുകാണ് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചത്. വേറെയുമുണ്ടോ മറുക? ധാരാളം. എവിടെ? തന്നെത്താൻ കണ്ടുപിടിച്ചാണ്. ഈ മറുകിൽ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ. നിസ നിസ ഗസ നിസ ഗമ പമ ഗമ ഗമ പമ ഗമ പനി സഗസ നിസ നിസ ഗമ പമ ഗമ ഗമ പമ ഗമ പനി സഗ പനി പമ 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 ഗമ ഗമ ഗസ നിസ ഗമ പ പനി 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 പമ ഗമ ഗമ പനി സ മഴ മുകിൽ നിറയോ കുനു കുനു ചിഗുര മടനലാശലഹരിയോ വന നിറയോ ഘന ഘന നീലിമയോ അലകടലിളകിയാടും അമൃത മഥനമോ കുരു നിറയോ മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചിഗുര മദനലാശലഹരിയോ വന നിറയോ ഘന ഘന നീലിമയോ കടലിളകിയാടും അമൃത മഥനമോ കുറു നിറയോ മഴ മഴ മുകിൽ നിറയോ കുന്നു കുന്നു ചിഗുര മദനലാശലഹരിയോ ിൽ നിറയോ
കുനു കുനു ചിഗുര മദനലാശലഹരിയോ നിഴലുകളുടെ പദവിന്യാസം നീൾമിഴികൾ പദയും നിർവൃതിയിൽ പിണയും നിഴലുകളുടെ പദവിന്യാസം ൾക്കുള്ളിലൊരു തീനാളം പെരിനാളം കുറുനിരയോ മഴ മഴ മുഴിൽ നിറയോ കുനു കുനു ചിപുര മദനലാസലഹരിയോ ഇന്ന് പാറക്കുട്ടിയുടെ ജന്മനാളല്ലേ ഇതിരിക്കട്ടെ ഇതെന്താ ഈ കാറിന്റെ താക്കോൽ ഇന്ന് കൊണ്ടുവിടാൻ ഞാൻ വരുന്നില്ല തനിയെ ഓടിക്കാറായല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് അത് നേരത്തെ തന്നില്ലേ ഏ അത് പോരാ ഏ പോരെന്ന് പറഞ്ഞില്ലേ റൈറ്റ് അപ്പോ നാളെ കാണാം ഓക്കെ ഗുഡ് മോർണിംഗ് അഞ്ച് മണിക്ക് ഡാൻസ് പേഴ്സിൽ ഡാൻസ് പേഴ്സിലോ കാഫി ഇന്ന് വേണ്ട വേണ്ടെന്നേ നിർബന്ധമാണെങ്കിൽ വരും അതാദ്യം അവിടുന്ന് ശരി പാറക്കുട്ടി എഴുന്നേറ്റോ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല പക്ഷേ എന്നെ ഒരാള് രാവിലെ വിളിച്ചുണ്ടർത്തി തമ്പുരാട്ടിമാർ എന്തു പറഞ്ഞാ ചിരിക്കുന്നതാണോ ഒന്നുമില്ലടോ ആ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കും ഓ ഇതാ മോളെ പ്രസാദ് വേണ്ടമ്മാവ ഞാൻ കുളിച്ചില്ല പിന്നെടുത്തോളാം എന്താ കാർ ഓടിക്കാൻ പോവാ ഓടിക്കുന്നോ എനിക്ക് പേടിയാ ഇത്ര പേടിയോ എടോ എന്തോ വഴിയിലിറങ്ങിയപ്പോ ആൾക്കാർ പറയുന്നത് കേട്ടോ ആ അവസാനം ആ നസ്രാനിയുടെ ചോറും കൊണ്ട് മരിക്കാനായിരിക്കാം യോഗം അതെ അതെ ഇതിപ്പോ കാള കിടക്കും കയറോടും എന്നാണല്ലോ പ്രമാണം വിർത്തുര ലഭ്യ വഴി മാറിക്കൊണ്ടിരുന്ന ഉർമീസ് തമ്പുരാട്ടി വരുന്നു ഓഹോ ഉർമീസ് തമ്പുരാട്ടിയോ
കാര്യങ്ങൾ കുറച്ച് സ്പീഡില്ല. പിന്നെ നാണക്കേട്, വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? മുള്ളിലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും കേടാർക്ക? എനിക്ക് അല്ലാതെ ഇലക്കല്ലേ. എന്ത് പറഞ്ഞാലൊരു തമാശ, എനിക്ക് ചിരി വരുന്നില്ല. ഇല്ലേ ഇല്ലേ. അതെ, ഇന്ന് നമുക്കൊരു യാത്ര പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നമ്മുടെ സുഭദ്രാഭായിക്ക് ഈയിടെ കല്യാണം ആലോചിച്ച തമ്പുരാനെ ഞാൻ അവിടെ ചെന്ന് കണ്ടിരുന്നു. കല്യാണത്തിന് അദ്ദേഹം സമ്മതിച്ചു. ഇനി എന്റെ പാറുക്കുട്ടി കൊട്ടാരത്തിൽ ചെന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ച് മുഹൂർത്തം നിശ്ചയിച്ചാ മതി. സന്തോഷമായി. എന്റെ പാവം ചേച്ചി രക്ഷപ്പെട്ടില്ല. എനിക്കാണ് ഏറ്റവും സന്തോഷം. ഞാൻ കാരണം ഒരിക്കൽ വിവാഹം മുടങ്ങിയതല്ലേ. പോരെങ്കിൽ എന്റെ പാറുക്കുട്ടിയുടെ പ്രധാന ചുമതല കഴിഞ്ഞല്ലോ. ഇനിയുള്ളത് മഹേന്ദ്രവർമ്മയുടെ പഠിപ്പിന്റെ കാര്യമല്ലേ. അത് നമുക്ക് ഈസി ആയിട്ട് സാധിക്കാം. കയറിയിരിക്കെ. അച്ചായ, സമയം എത്രയെന്ന് അറിയാമോ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ. അച്ചായൻ ഇതുവരെ എവിടെ ആയിരുന്നു? ഞാൻ എസ്റ്റേറ്റിലായിരുന്നു. പാതിരെ അവരെ എസ്റ്റേറ്റിൽ എന്നാ കാണിക്കുമായിരുന്നു. ഞാനിത് മാറ്റിട്ട് വന്നേക്കാം. പിന്നെ ഇന്ന് വീട്ടിൽ നിന്ന് മാത്തുക്കുട്ടിച്ചായനും നാത്തോനും പിള്ളേരും കൂടെ വന്നിരുന്നു. ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞ് സന്ധ്യ വരെ കാത്തിരുന്നിട്ടാ പോയത്. മാത്തുക്കുട്ടിച്ചായൻ പുതിയൊരു ബെൻസ് വാങ്ങിച്ചു. തൂ വെള്ള, നല്ല രസമാ കാണാൻ. ഇന്നെന്നെ എല്ലാത്തിനും ഒരു മൂളല്. ഇപ്പൊ സീർത്ത് കത്തിച്ചാലോ? ഊണ് കഴിക്കണ്ടേ? ഞാൻ ഊണ് കഴിച്ചതാ. കണ്ടോ, ഞാൻ ഇത്രയും നേരം ഊണും വെച്ച് കാത്തിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്നാ പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈയിടെയായിട്ട് അച്ചാന് വലിയ മാറ്റമുണ്ട്. വീട്ടിൽ വന്നാൽ കുഞ്ഞുങ്ങളെ കാണണമെന്നില്ല, ഓഫീസ് കാര്യങ്ങൾ ഒരു ശ്രദ്ധയുമില്ല. മുമ്പൊക്കെ എത്ര വൈകി വന്നാലും ഇവിടെ വന്നെന്നെ ഊണ് കഴിക്കാറുള്ളൂ. എനിക്കൊന്ന് ഉറങ്ങണം. പോയി വരും കുഞ്ഞു. കാവിലമ്മ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ മിശ്രാം വർമ്മ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ അറിയിക്കും. എന്നെ ഈ കുടുംബത്തിന് അംഗമായിട്ട് കരുതിയാൽ മതി. താങ്ക് യു സർ. കയറിക്കോ. നമുക്ക് പോകാം. എങ്ങോട്ട്? അതൊക്കെ കാറിൽ കയറിട്ട് തീരുമാനിക്കാം. ഇന്നൊരു നല്ല ദിവസമല്ലേ, നമുക്കൊന്ന് ആഘോഷിച്ചു. ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ വിവാഹമല്ലല്ലോ. അല്ലേ, ഇപ്പെങ്ങനെ പോവാ? അപ്പൊ ഞാൻ ആ ഗേറ്റിന് വിളി കാത്തു നിൽക്കാം. നേരെ അങ്ങോട്ട് വന്നേച്ചാ മതി. ത്രേസ്യാമ്മ നാളെ വരുമോ പള്ളിയില്? ഞാൻ നാളെ വരും. എന്നെ കൂടെ വിളിക്കണേ. വിളിക്കാം. ഈ നേരത്താണെങ്കിൽ ഞാനും കൂടെ വരാം. ഞാനെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിനെ വിശ്വസിച്ചോ? അതുണ്ടോ? ആ
എനിക്ക് അച്ചായനോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. അച്ചായന്റെ ഈ പോക്ക് നിർത്തണം. നീ എന്താ ഈ പറയുന്നത്? എന്നും പിള്ളേരെ വഴിയാധാരമാക്കരുത്. അച്ചായന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ തെളിച്ചു പറയാം. ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്ന ആ തമ്പുരാട്ടിയുടെ കാര്യമാ. എന്താ അവരുടെ കാര്യം? നാട്ടുകാർ പറയുന്നൊന്നും അച്ചായന്റെ കാതി വീഴുന്നില്ലേ? നാട്ടുകാർക്ക് എന്താ പറയാൻ വയ്യാത്തത്? അച്ചായൻ ചെയ്യുന്നതിനൊന്നും ഞാൻ ഇന്നോളം എതിര് നിന്നിട്ടില്ല. നിങ്ങൾ അവർക്ക് ധാരാളം പണം കൊടുത്തു, കൊട്ടാരം പുതുക്കി പണിതു, കാറ് വാങ്ങിച്ചു കൊടുത്തു, ചേച്ചിയുടെ കല്യാണം നടത്തി. ഇതിനൊന്നും ഞാൻ എതിര് നിന്നില്ലല്ലോ. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ കപ്പനില്ലാതായ ആളുകൾ പറയുന്നൊന്നുമല്ല, ഞാൻ നേരിട്ട് കണ്ടതാണെങ്കിലോ. ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്റെ ചേച്ചിന്റെ പതിവില്ലാതെ നമ്പരായിട്ട് റെഡിയാണോ? ആ കയറി ഇരിക്കുന്നില്ലേ? ഇല്ല, കുറച്ച് തിടക്കമുണ്ട്. വരൂ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയാൻ എനിക്കറിയില്ല. ചേച്ചി എന്നെ ചേച്ചി എന്ന് വിളിച്ചപ്പോ ഞാൻ സന്തോഷിച്ചു. അന്ന് തൊട്ട് ഒരനിയത്തിയോടെന്ന പോലെ ഞാനും പെരുമാറി. പക്ഷെ അനിയത്തി ഒരിക്കലും എന്റെ സ്ഥാനത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചേച്ചി ഞാൻ പറയുന്നില്ല. ഒന്നും പറയണ്ട, ഞാൻ തൊഴുത് പറയ. നിങ്ങൾ എന്നെ പിള്ളേരെ വഴിയാധാരമാക്കരുത്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കുഞ്ഞുങ്ങളുടെ അപ്പച്ചന് നീ എനിക്ക് വിട്ടുതരൂ. ചേച്ചി ചേച്ചി കരയരുത്. ഇനി ഈ ബന്ധം തുടർന്നാൽ ഞാൻ ജീവനോടിരിക്കില്ല. എന്റെ മരണത്തിന് ദൈവം നിങ്ങളോട് പകരം ചോദിക്കും. ഹലോ. അതെ, ഒന്നുമില്ല. വേണ്ട വേണ്ട, എനിക്ക് നല്ല സുഖമില്ല. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഇല്ല, ഞാൻ വരും. നീ എവിടെ പോയിരുന്നു ഇതുവരെ? ഞാൻ ആ തയ്യക്കട വരെ പോയതാ. അച്ചായൻ ഇങ്ങോട്ടാ? ഞാന് നമ്മുടെ വക്കച്ച സുഖമുള്ള കിടക്കയല്ലേ, ഒന്ന് വീടിനെ പോയി നോക്കിട്ട് വന്നേക്കാം. എന്നിട്ട് ഇന്നലെ വക്കച്ചന്റെ കെട്ടുകളെ കണ്ടിട്ട് അവരൊന്നും പറഞ്ഞില്ലല്ലോ. അത് മറന്നതായിരിക്കും. എവിടെ പോയാലും അവിടെ പോകരുത്. എവിടെ? ആ കൊട്ടാരത്തില്. പാർവതി ഭായിയെ കാണുകയും വരുത്. അത്രയല്ലേ ഉള്ളൂ? ഉണ്ണാനിങ്ങി വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. നീ ഊണ് കഴിച്ചോളൂ, ഞാൻ ചിലപ്പോ വൈകിയെന്ന് വരും. വൈകരുത്, ഞാൻ കാത്തിരിക്കും. വീട്ടിലേക്ക് പോകൂ, ചേച്ചി അവിടെ കാത്തിരിക്കും. എന്താ പാർക്കുട്ടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയൂ, കുഞ്ഞെന്നും എന്താ പറഞ്ഞത്? നോക്കൂ പാർക്കുട്ടി, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ബിസിനസ്സുകാരനാണെന്ന്. എന്നോട് കള്ളം പറയരുത്, കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാനൊന്നും പറയുന്നില്ല, വീട്ടിൽ പോകും. ചേച്ചി ഇതെന്താ കുടിക്കാത്തത്? എനിക്കിപ്പോ വേണ്ട, ഇനി കുടിക്കണ്ട. പോകൂ പ്ലീസ്. നോക്കൂ, എനിക്കാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേക്കും. ഹലോ. അതെ, ഞാനാ. ഇല്ല ഇല്ല,
ചേച്ചിയാ വിളിച്ചത്, പോകൂ. എനിക്ക് തോന്നി, പക്ഷെ ഞാനിപ്പൊ പോകുന്നില്ല. പോകാൻ എനിക്ക് മനസ്സില്ല. പോകുന്നതാണ് നല്ലത്. ദയവ് ചെയ്ത് പോകും. മാത്രമല്ല, നമ്മുടെ ഈ അടുപ്പം ഇനി തുടരാൻ പാടില്ല എന്നവൾ പറഞ്ഞു അല്ലേ? പാർക്കുട്ടി, എനിക്കെല്ലാം അറിയാം. ഐ ആം നോട്ട് എ ഫൂൾ. നോക്കൂ, ഇനി കുടിക്കരുത്. ഞാനാ പറയുന്നത്. ഇവിടെ നിർത്തു കൂട്ടപ്പാ. വണ്ടി തിരിച്ചുവിട്. ഒന്ന് പോകൂ, പോകൂ. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഇതാണ് എന്റെ വീട്. മൈ പാലസ്, മൈ പ്രിൻസസ്. ഹലോ, കൊടുക്ക. കുട്ടപ്പനാ, എന്തോ അത്യാവശ്യം, അങ്ങനെ പോകാൻ പറ. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ലേ? എന്താ എവിടെ? ഞാൻ പോന്നേക്കാം. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. പാർക്കുട്ടി, ഞാൻ പോയിട്ടുടനെ വിളിക്കാം. എന്താണ് നടന്നത്? എന്റെ മുതലാളി, എനിക്കൊന്നും അറിയില്ല. കൊച്ചമ്മ കോവിലാത്തേക്ക് വണ്ടി വിടാൻ പറഞ്ഞു, ഞാൻ വിട്ടു. അവിടെ ചെന്നപ്പോ മുതലാളിയുടെ വണ്ടി കിടക്കുന്ന കണ്ടപ്പോ വണ്ടി തിരിച്ചു വിടാൻ പറഞ്ഞു. കൊച്ചമ്മ വണ്ടിയിൽ നിന്ന് കരയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഒരു ചാട്ടം. ദൈവസഹായം കൊണ്ട് കുഴിയിലേക്ക് പോയില്ല. മുറിവല്ലതും കാലിന് എന്തോ സംഭവിച്ച മാതിരി തോന്നുന്നു. ഞാൻ വേഗം തന്നെ വണ്ടിയിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കുഞ്ഞന്നു, 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 കണ്ണു തുറക്കൂ കുഞ്ഞന്നു. വരൂ മക്കളെ, കുഞ്ഞന്നു, ഞാൻ വന്നു. കുഞ്ഞന്നു, ഏ കുഞ്ഞന്നു, കരയാതെ മക്കളെ, കരയാതെ. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ചതിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയില്ലേ? വന്നു കയറി എന്റെ കുടുംബം നശിപ്പിച്ച തൃപ്തിയായില്ല. അല്ല, തമ്പുരാട്ടി കാഫീനെയും കുടിച്ചില്ലേ? അതിപ്പോ ആരും തടുത്തു കാണും. ആ ഉറുമീസിന്റെ കെട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് പാർവതി ഭായി അറിഞ്ഞു? ആരാണ് അതിന് ഉത്തരവാദി? ആരാണ് അതിന് ഉത്തരവാദി? ആരാണ് അതിന് ഉത്തരവാദി? അതിന് ഉത്തരവാദി ആരാണ്? ആ ഉറുമീസിന്റെ കുടുംബം തകർത്തത് നീ ഒരുത്തിയാണ്. നീയാണ് കുറ്റക്കാരി. നീ ഒരുത്തിയാണ് കുറ്റക്കാരി. Thank you.
ഇത് മുതലാളി തന്നേച്ചതാ. എന്റെ പ്രിയപ്പെട്ട പാറുകുട്ടി, ക്ഷമിക്കണം. കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാനും കരുതിയില്ല. കുറ്റം എന്റേത് തന്നെ. ഞാൻ കുടുംബസഹിതം ഒരു നീണ്ട യാത്ര പുറപ്പെടുകയാണ്. സൗകര്യപ്പെട്ടാൽ വന്നിട്ട് കാണാം. ഇതോടൊപ്പം ഒരു ചെക്കുണ്ട്. ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം. മടിക്കരുത് എന്ന് സ്വന്തം ഉറുമി. ഇതോടൊപ്പം ഒരു ചെക്കുണ്ട്. ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം. മടിക്കരുത്. വിരഹിണി രാധിക തേടിയളഞ്ഞു വനമാലിയേ നിന്നെ യമുനയിലേതോ വേദനയൊഴുകി യാമിനിയൊരു മിഴിനീർക്കണമായി. കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സഹിക്കാനാവില്ല. മഹേന്ദ്ര. ഞമ്മേ. ഇതെന്റെ ഫ്രണ്ട് ശ്രീധർ. നമസ്കാരം. നിന്റെ ഡയറിയിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. തലശ്ശേരി നാട്. ഞാൻ പോട്ടെ. ഉടനെ പോണോ? തിരിച്ചു വരാം ഉടനെ. ബൈ ബൈ. ബൈ. നീ അങ്ങ് വളർന്നു പോയല്ലടാ മനുഷ്യൻ. കുഞ്ഞമ്മയും ഒരുപാട് മാറിയിട്ടുണ്ട്. എന്ത് മാറ്റം? നീ വാ ചേച്ചി. ഇതാരാ വന്നിരിക്കുന്ന നോക്കേ. ചേച്ചി മോനെ. അമ്മേ. അല്ല ഇതാരാ? എന്റെ പൊന്നു മോനെ. മോനെ എന്ത് വേഷമാ മോനെ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെയാ ഇഷ്ടം. മുത്തച്ഛനും സുഭദ്ര കുഞ്ഞമ്മ എവിടെ? ആ മുത്തച്ഛൻ പോകുന്നുണ്ട്. മോനെ നീ ചെന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറ്റ്. അല്ലടയ്ക്ക് അമ്മ ചായ എടുക്കാം. കാർത്തായണി ചായ എടുക്ക. ഞാനൊന്ന് അമ്മാവിനെ കണ്ടിട്ട് വരാം. എന്തൊരു വേഷാ തമ്പുരാക്കുട്ടി ഇത്. വന്നു കയറിയപ്പോഴേ എനിക്ക് തോന്നി വഴി തെറ്റിപ്പോയെന്ന്. വീടിന് മുമ്പിലൊരു കാറ്, എല്ലാവരിലും ഒരു മാറ്റം. എന്താ വല്ല നിധിയും കിട്ടിയത്? ആ കാറെപ്പോ വാങ്ങി? നമ്മുടെ ആശാരിപ്പറമ്പ് മഹേന്ദ്രന്റെ ഓർമ്മയുണ്ടോ? അവിടെ ആരോ താമസിച്ചിരുന്നില്ലേ? ആ അവരെ ഒഴിപ്പിച്ചു. അത് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് കോവിലകം നന്നാക്കി സുഭദ്ര ചേച്ചിയുടെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ കുറച്ച് കൃഷി ഇറക്കി കാറും വാങ്ങി. ദാ മോനെ പാല്. എനിക്ക് പാല് വേണ്ടെന്ന്. കട്ടൻ ചായ മതി. എടോ ഇത് പണയം വെച്ച് കിട്ടാവുന്നിടത്തോളം പണം വാങ്ങിക്കും. ആരറിഞ്ഞാലും ഇത് മഹേന്ദ്രൻ അറിയരുത്. പിന്നെ ചേച്ചിയോട് ചോദിച്ച് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും വാങ്ങിക്കും. പണിക്കരേ ഒരു കുപ്പി വിസ്കി വാങ്ങിച്ചോ. വിസ്കി ഒരു കുപ്പി മദ്യം. തിരുവായിക്ക് എതിരുവായില്ല.
എന്നെയാണോ? വരാൻ. എന്തായത്? എടുക്കാൻ. ഇത് ഇതാർക്ക? കുഞ്ഞമ്മ ഒന്നും പറഞ്ഞില്ല. എന്താ മണിക്കരെ, എല്ലാം കിട്ടിയോ? കിട്ടി. ഞാൻ പോയിക്കോ. പോയിക്കോടാ. മഹേന്ദ്ര, എന്താ വൈകുന്നേരം പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ പുറത്തേക്ക് ഞാനും പോയി വന്നൂടെ, വേണമെങ്കിൽ കാർ എടുത്തോളൂ. ഇന്ന് ഞാൻ പുറത്തെങ്ങും പോകുന്നില്ല. ശരി, ഇത് കയ്യിലിരുന്നോട്ടെ. വേണ്ട കുഞ്ഞമ്മേ. എന്തെങ്കിലും പോക്കറ്റ് മണി വേണ്ടേ? ഇത് തീരുമ്പോ എന്നോട് പറയണം, മടിക്കണ്ട കേട്ടോ. മോനിതൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. നമ്മൾ ആരെങ്കിലും പറയാതെ അവൻ എങ്ങനെ അറിയാന്? ചേച്ചി, ചേച്ചി, ചേച്ചി. മഹേന്ദ്ര, എന്താ ഇത്ര വൈകിയ? ഞാൻ ഓഫീസ് കാര്യത്തിനായി വന്നതാണ്. അപ്പോഴാ സുഭദ്ര മഹേന്ദ്രവർമ്മയെ കാണണമെന്ന് നിർബന്ധം വിളിച്ചു. മോനെ. കുഞ്ഞമ്മേ, ഇതാണ് മഹേന്ദ്ര. ഹലോ. ഹലോ മോനെ, ഇതിന്റെ ഇലച്ചനാണ്. മഹേന്ദ്രവർമ്മ എപ്പോ വന്നു? രണ്ടു മൂന്ന് ദിവസമായി. ഇരിക്കൂ, എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. കുഞ്ഞമ്മയ്ക്ക് ഞാൻ കുറച്ച് തിരക്കിലാണ്. സുഭദ്രേ, നാളെ തന്നെ വരണം കേട്ടോ. ശരി, ഞാൻ വരട്ടെ. മഹേന്ദ്ര, വരട്ടെ. ചേച്ചി, ചോദിക്കട്ടെ, ഇവിടെ ഇരിക്ക്. ഡൽഹിയിലെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇത് കേടാണെന്ന് എനിക്കറിയായിക്കില്ല. ദുസ്വഭാവമാണെന്നും അറിയാം. പക്ഷേ ചേച്ചിക്കറിയാമോ, ഇതാണ് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം തരുന്നത്. ഉറക്ക ഗുളികകളാണ് എനിക്ക് അല്പമെങ്കിലും ഉറക്കം തരുന്നത്. പാറക്കുട്ടി, എന്റെ അനിയത്തി, ഞാൻ തകർന്നവളാണ്. ചേച്ചിക്കെങ്കിലും നല്ല കുടുംബജീവിതം കിട്ടിയല്ലോ. എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ട ഇന്നത് ഈ കണ്ണീര് കുടിക്കുന്നത്. പാറക്കുട്ടി. അല്ല ചേച്ചി, ഞാൻ എന്റെ നാശത്തിലേക്ക് സ്വയം എടുത്തു ചാടിയതാണ്. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഭഗവാന് പോലും.
നിങ്ങളുടെ ഇവിടെയല്ലേ ആദ്യനാട്ട് കൊട്ടാരം? അതെ. എന്താ അവിടെ ഒരു ഉഗ്രൻ തമ്പുരാട്ടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉഗ്രം ചരക്കാർ പിന്നെ അവിടെ കയറി കൊട്ടാൻ നോക്കണ്ട. അല്ലെങ്കിൽ ആദ്യം പോയി മറ്റൊരു ഉറുമീസ് മുതലാളി ആയിട്ട് വാ. എന്നെയും നിന്നെയും പോലെയുള്ള ആപ്പോപ്പുകൾക്കൊന്നും കിട്ടുന്ന ചരക്കല്ല. അമ്പത് നൂറോ ആയിരം ഒന്നും അല്ല, ലക്ഷങ്ങൾ ഉണ്ടെങ്കിലേ പോകാൻ നോക്കൂ. പക്ഷെ ഇപ്പോഴല്ല. ഉറുമീസ് മുതലാളി ഉപേക്ഷിച്ചപ്പോ ആദ്യം ക്ഷീണിച്ചു. എന്നാലും ഒരു ആയുഷ്കാലം ജീവിക്കാനുള്ള പിടികിട്ടുണ്ടോ നാട്ടുകാർ പറഞ്ഞത്? അപ്പൊ ഉഗ്രനാണ്. ഉഗ്രനാണെന്നോ? കണ്ടാലുണ്ടല്ല ആ നിമിഷം. എന്തെങ്കിലും പ്രത്യേകത കാണും, അതല്ലെങ്കിൽ ഉറുമീസ് മുതലാളി ലക്ഷക്കണക്കിന് കൊടുക്കും. അത് ശരിയാ. തമ്പുരാളിയുടെ മോളൊരുത്തം തല്ലേ വന്നിട്ടുണ്ടോ കേട്ടോ? അപ്പൊ അവനെ കയ്യിലെടുത്താ കാര്യം നടക്കും. അത് ഐഡിയ ആണല്ലേ. പേരെന്തോന്നാ? മഹേന്ദ്രൻ തന്നെ മഹേന്ദ്രനോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരിക്കണല്ലോ. അപ്പൊ കാര്യം വിഷയമല്ലോ. മഹേന്ദ്ര, നിനക്ക് എന്ത് പറ്റി? ഞാനിവിടുന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. എന്താ എന്താ നിന്റെ മുഖത്ത്? പട്ടണത്തിലെ ബാറിൽ വെച്ച് ഞാൻ കുറേ പേരെ തല്ലി. ഇനിയും തല്ലേണ്ടി വരും. എന്തിന്? കുഞ്ഞമ്മയുടെ ചരിത്രം പറഞ്ഞതിന്. മഹേന്ദ്ര, മഹേന്ദ്രൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ കോവിലകത്തിന് പഴയ പ്രതാപത്തിന്റെ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്ന് സ്ത്രീകളും. കുഞ്ഞമ്മയെ പറ്റി ഞാൻ കേട്ടതൊക്കെ ശരിയാണ് മുത്തച്ഛ? മുത്തച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരാൾക്ക് എല്ലാ കാര്യവും എല്ലാ കാലത്തും നോക്കാൻ ഒക്കുമോ? ഇങ്ങനെ സമ്മാനിച്ച കാശ് കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് പഠിക്കണ്ടായിരുന്നു, എനിക്ക് ജീവിക്കണ്ടായിരുന്നു. മഹേന്ദ്ര, മുത്തച്ഛനെ മഴ ഈ മഴയുടെ നിറം എന്താണെന്നൊക്കെ പറയാം. നീലമഴ, കറുപ്പ് മഴ. ഈ മഴയ്ക്ക് നിറമേ ഇല്ല. മഴ വേണം ഈ മഴയ്ക്ക്. ഏഴ് നിറം, ഏഴായിരം നിറം, ഏഴ് കോടി നിറങ്ങളോട് ൂടെ മദ്യ കഴിച്ചു പറഞ്ഞു. നിനക്കോ? ഞാൻ പാലപ്പുഴ പുഴയുടെ തീരത്ത് പെണ്ണുങ്ങളെ കണ്ടു. പെണ്ണെന്ന് പറഞ്ഞ സുന്ദരികൾ, അതിസുന്ദരികൾ, അതിസുന്ദരികൾ. നിനക്കറിയാമോ ഞാനിവിടെ ഒരു അന്യനാണ്. ഞാൻ ഇങ്ങോട്ട് വന്നു എന്നെ അബദ്ധമായി.
ഈ മഴയും ഈ പുതുമണ്ണിന്റെ ഗന്ധവും എല്ലാം കൂടി എന്നെ മത്തുവേദിക്കുന്നു. ഐ ഫീൽ സെക്സ്. എനിക്ക് പെണ്ണു വേണം. പെണ്ണു അവനെ ഞാൻ തരാം പെണ്ണു. മഹേന്ദ്ര വർമ്മ. മഹേന്ദ്ര എടാ, ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വീഴ്ചയാണ്. എന്താണ് വിളിച്ചത്? ആരാണ് നീ?